ശ്രീകൃഷ്ണാർജുന സംവാദമായ ഭഗവത്ഗീത സാംഖ്യയോഗത്തിൽ സംവാദം എന്ന വാക്കർഹിക്കുന്ന സമ്യക്കായ വാദമുഖങ്ങളിലൂടെ പോകുമ്പോൾ സംശയാലുവും ചോദ്യകർത്താവുമായി നിൽക്കുന്ന അർജുനൻ്റെ അന്തർഗതത്തിൻ്റെ ചോദ്യത്തെ ഭംഗ്യന്തരേണ ഉപന്യസിച്ച് കഴിഞ്ഞിട്ടും ഇന്ന് അർജുനന് തോന്നാത്തതും താൻ പൂർണ്ണമായി ഇതേ പ്രകൃതിയിൽ സ്പഷ്ടമാക്കി കൊടുക്കാത്തതുമായ പ്രപഞ്ച സൃഷ്ടി വൈചിത്രത്തിൻ്റെ 13-ാം ശ്ലോകത്തിൽ ഈശ്വര സൃഷ്ടിയിൽ ആരംഭിച്ച് നാം പോകുന്ന ചിന്ത ഈശ്വര സൃഷ്ടിയുടെയും പ്രപഞ്ച സൃഷ്ടിയുടെയും സമീചീനമായ സങ്കല്പനങ്ങളെ വച്ച് പഠിക്കാനൊരുങ്ങുമ്പോൾ മാനവൻ്റെ മൃത്യു മാനവൻ്റെ അവസ്ഥാന്തരങ്ങൾ മാനവൻ്റെ ബന്ധങ്ങളുണ്ടാക്കുന്ന ദുഃഖങ്ങൾ ഇവയൊക്കെ ജീവസൃഷ്ടിയുടെ വൈചിത്ര്യത്തിൽപ്പെടുത്തി വ്യാഖ്യാനിച്ച ഭഗവാൻ അതിനിടയിൽ അവയ്ക്കു പോലും ഹേതുവായിരിക്കുന്ന മണ്ണ് എന്ന ഉപാദാനത്തിൽ നിന്നാണ് ഘടമെന്ന കാര്യം ജീവസൃഷ്ടിയിൽ ഉളവാകുന്നത്. സ്വർണമെന്ന ഉപാദാനത്തിൽ നിന്നാണ് കുണ്ഡലം കാര്യമായി ഭാവിക്കുന്നത്. നൂലിൽ നിന്നാണ് പടം ഭാവിച്ചെടുക്കുന്നത്. ഉപാദാനമായ പ്രകൃഷ്ടഹേതുവായ ഈശ്വര സൃഷ്ടി അതുമായുള്ള സൃഷ്ടിയായ താൻ ഞാനുണ്ട് ഈ ലോകവുമുണ്ട് എന്നെടുത്താൽ രണ്ട് ഉണ്മയും ഏകമാകാത്തിടത്തോളം ഒന്നിൽ ബോധവും ഒന്നിൽ അബോധവും പ്രവർത്തിക്കുന്നു എന്ന് സങ്കൽപ്പിച്ചെടുത്താൽ കാലത്തിൽ ഉഷ്ണവും കാലത്തിൽ ശൈത്യവും ബോധരൂപേണയല്ല പ്രവർത്തിക്കുന്നത്. കാലത്തിന് മാനവനെ നോക്കി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാലം അബോധരൂപേണ പ്രവർത്തിക്കുന്നു. മാനവബോധത്തിനനുസരണമായി കാലത്തെ പ്രവർത്തിപ്പിക്കുവാൻ കാലരഹസ്യമെടുത്താടുവാൻ ഉപകരണവും തീർത്തിറങ്ങുന്ന ശാസ്ത്രകാരൻ ഗവേഷകൻ കൊടുക്കുന്ന പ്രതീക്ഷയുടെയും വാങ്ങിക്കൂട്ടുന്ന വസ്തുവകകളുടെയും ലോകവും അതിൽ നിന്നുളവാകുന്ന ദുഃഖവും ആ വസ്തു പരിണമിപ്പിക്കുവാൻ ശാസ്ത്രകാരനും ഭരണാധികാരിയും ഇറങ്ങുന്നതിന് മുമ്പ് പ്രാകൃതികമായി മാനവൻ അനുഭവിക്കുന്ന ദുഃഖവും ഒന്നും ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും അപഗ്രഥിക്കാറും പഠിക്കാറുമില്ല.
അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ഗതീയത ശാസ്ത്രമെന്നതിനേക്കാളേറെ അന്ധവിശ്വാസ അധിഷ്ഠിതമാണ്. ഞാനൊരുത്തൻ മാത്രമല്ല, എൻ്റെ സമസൃഷ്ടങ്ങളായ ജീവജാലങ്ങൾ മുഴുവൻ ഈ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് വിഷമിക്കുന്നു. ചൂട് അത്യധികമാണ്, ഇതെനിക്ക് സഹിക്കാൻ വയ്യ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ വയ്യ, എൻ്റെ സഹോദരങ്ങൾക്കും വയ്യ, ഞാൻ വളർത്തുന്ന ആടുമാടുകൾക്കും പശുക്കൾക്കും ഒന്നും വയ്യ. ഇത് അധികമായ ചൂടാണ്, ഇത് സഹിക്കാനുള്ള ഒരു കരുത്തെന്നിൽ രൂപാന്തരപ്പെടുത്തുവാൻ ഗവേഷണം ചെയ്യണമോ? എന്നിൽ പരിണാമമൊന്നും വരുത്താതെ ഈ ചൂടിനെ പരിണമിപ്പിച്ച് തണുപ്പാക്കണമോ? രണ്ട് ഗവേഷണ തഥ്യങ്ങളുണ്ട്. ഒന്ന് ആത്മനിഷ്ഠവും ഒന്ന് വസ്തുനിഷ്ഠവുമാണ്. ഈശ്വര സൃഷ്ടി വൈചിത്ര്യത്തിൻ്റെ ചൂടിനെ തണുപ്പാക്കി എൻ്റെ മുറി എയർ കണ്ടീഷൻ ചെയ്ത് എൻ്റെ ദുഃഖത്തെ എനിക്ക് നേരിടാം. ലക്ഷങ്ങൾ മുടക്കി സെൻട്രലൈസ്ഡ് എസി വെച്ച് വേനൽക്കാലത്ത് എൻ്റെ മുറിയും എൻ്റെ കക്കൂസും കുളിമുറിയുമൊക്കെ എനിക്ക് എസിയാക്കാം. അത് ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയവൻ്റെ നാളും പേരും പറഞ്ഞ് ഈശ്വരതുല്യനായി അവനെ അവരോധിച്ച് അവാർഡുകളും നൽകാം. മാനുഷികത്തിന് ഞാനും എന്നെപ്പോലുള്ള 10ഓ 15ഓ കോടീശ്വരന്മാരും മാത്രമനുഭവിക്കുന്ന ഈ അനുഭവം ലോകത്തിന് കിട്ടിയ വരദാനമാണെന്ന് പറഞ്ഞ് അവനെ നോബൽ സമ്മാന ജേതാവുമാക്കാം. അവൻ്റെതായൊരു പരമ്പരയെ സൃഷ്ടിച്ച് ശാസ്ത്രത്തിൻ്റെ ഗഹനതയെ വരുന്ന തലമുറയെ പഠിപ്പിക്കുകയും ചെയ്യാം. ശാസ്ത്രചരിത്രം ഒരു നേട്ടമാണെന്ന് കാണിക്കുകയും ചെയ്യാം. ഇതുകൊണ്ട് എൻ്റെ ദുഃഖം മാറുമോ? ഈശ്വര സൃഷ്ടിയുടെ ഈ വൈചിത്ര്യത്തിലുള്ള എൻ്റെ ദുഃഖം, ഞാൻ വെച്ച എസി കേടാകുമ്പോൾ അരനിമിഷം കൊണ്ടത് നന്നാക്കാൻ കഴിഞ്ഞാൽ പോലും 5 കൊല്ലം ഞാൻ സുഖമനുഭവിച്ചു എന്ന് വിചാരിക്കുന്നിടത്തോളം ശക്തിയിൽ ആ 5 നിമിഷങ്ങൾ എന്നെ ദുഃഖിപ്പിക്കുമോ? ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണ വചനത്തെ പഠിക്കുന്നതിന് മുമ്പുള്ള ഒരാമുഖമെന്ന നിലയിൽ നമ്മുടെ ജീവിത ചക്രവാളത്തെ ഒന്ന് അപഗ്രഥിച്ചിട്ടു. എൻ്റെ മുറിക്കുള്ളിലുള്ള ചൂട് ഇല്ലാതാക്കിയാണോ തണുപ്പുണ്ടാക്കിയത്? പുറത്തുള്ള ചൂടിലേക്ക് എൻ്റെ മുറിയിലെ ചൂടുകൂടി ചേർത്തു വച്ച് പുറത്ത് സഞ്ചരിക്കുന്നവന് അധികമായ ചൂട് നൽകുമാറ് അവനെ വേദനിപ്പിച്ചിട്ട് അതിൻ്റെ ചെലവിലാണോ ഞാൻ തണുപ്പിൽ കഴിഞ്ഞത്? സമ്പത്തുള്ളതുകൊണ്ട് 1000 പേർ കാറുകളിൽ തണുപ്പനുഭവിക്കുമ്പോൾ 1000ത്തോളം പേർ മുറിക്കുള്ളിൽ തണുപ്പനുഭവിക്കുമ്പോൾ ഓഫീസുകളിൽ തണുപ്പനുഭവിക്കുമ്പോൾ ഇവരെ തണുപ്പനുഭവിപ്പിക്കുവാൻ ശാസ്ത്രകാരനും ഭരണാധികാരിയും കച്ചവടക്കാരനും ചേർന്നൊരുക്കിയ ഒരു കെണിയിൽ
നിലവിലുള്ള ചൂടിനേക്കാൾ കൂടുതൽ ചൂട് അതിന് കഴിവില്ലാത്തവനും അതിന് മുടക്കാൻ ധൈര്യമില്ലാത്തവനും പിശുക്കനുമൊക്കെ അനുഭവിക്കേണ്ടി വരുമോ? ശാസ്ത്രം കൂടുതൽ ആളുകൾക്ക് ഉപദ്രവവും കുറഞ്ഞൊരാളുകൾക്ക് ഉപകാരവും എന്നതാണോ ശാസ്ത്രത്തിൻ്റെ നിർവചനം? കുറഞ്ഞ ആളുകൾക്കുള്ള ഉപകാരത്തെയും അതിൻ്റെ വലിപ്പത്തെയും അതനുഭവിക്കാൻ കഴിയാത്തവൻ്റെ ഭാവനയിൽ ഗ്രന്ഥതല്ലജങ്ങളിൽ നിന്ന് അതനുഭവിക്കുന്നവൻ കാശ് വാങ്ങി അവനിൽ മാനസികമായ ലോകരചനയാക്കി തീർത്തത്. ഇന്നില്ലെങ്കിലും നാളെ ഇതനുഭവിക്കാൻ കഴിയുമെന്ന ഭാവനയിൽ ഈ ദുഃഖം അനുഭവിച്ച് മരിക്കാൻ ഇടയാക്കുമ്പോഴും ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്ക് കാർഡെഴുതിയും കത്തെഴുതിയും ബാനറെഴുതിയും കമ്പ് നാട്ടിയും ജീവിക്കുന്ന ശാസ്ത്ര കുതുകികളുടെ ലോകത്ത് എവിടെയാണ് ഈശ്വര സൃഷ്ടിയുടെ വൈചിത്ര്യം? കിഞ്ചിജ്ഞനായ ജീവസൃഷ്ടി അതിക്രമിക്കുക. ശാസ്ത്രചരിത്രത്തിൻ്റെ മേതുരദീർഘങ്ങളായ ഇതിഹാസങ്ങളുടെ ഇടവഴിയിൽ എവിടെയാണ് കാളിമ മാറിപ്പോയിട്ടുള്ളത്? കാളമേഘങ്ങൾ നിറഞ്ഞ ശാസ്ത്രഗർത്തങ്ങളുടെ അന്തരാളങ്ങളെ കാണാതെ സർവജ്ഞനെന്ന് നടിക്കുന്ന കിഞ്ചിജ്ഞൻ പ്രപഞ്ചത്തിനുമേൽ കൈവിരിക്കാൻ നടത്തിയ ഐതിഹാസിക യാത്രയുടെ അന്തരാളങ്ങൾ അത്രയും ശീതത്തെയും ഉഷ്ണത്തെയും അനുഭവിച്ച് തീർക്കുവാൻ അവനെ സുസജ്ജമാക്കുന്നതിനേക്കാൾ അത് മാറ്റിമറിക്കുവാൻ ശ്രമിച്ച ഗവേഷണങ്ങളുടെ അതിന് ചെലവാക്കിയ ധനത്തിൻ്റെ അതിന് ചിലവിട്ട മാനവ പ്രയത്നത്തിൻ്റെ അതിനുവേണ്ടി മരിച്ചുപോയ യശോധനന്മാരുടെ പേരും നാളും കുറിച്ചു വെച്ച് അഭിമാനിക്കുന്ന മാനുഷ്യകം ഒരിക്കലെങ്കിലും ചരിത്രത്തിൻ്റെ ഗതീയതയിലേക്ക് തിരിഞ്ഞു നോക്കി പഠിച്ചാൽ ഭാസുരത കാണുമോ എന്ന് ആലോചിക്കേണ്ടതു തന്നെയാണ്. ജൃംഭകാസ്ത്രവും ബ്രഹ്മാസ്ത്രവും വ്യോമയാനങ്ങളും നിരന്നു നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രചണ്ഡമായ കൊടുമുടിയിൽ സർവശാസ്ത്ര പാരംഗതനും സർവശസ്ത്രവിശാരദനും ഒക്കെയായ അർജുനനും ഗുരുക്കന്മാരുമെല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ ദൃശ്യവിന്യാസങ്ങളെ പഠിച്ചും അപഗ്രഥിച്ചും ദൃശ്യവിന്യാസങ്ങളെ ചേർത്തും പിരിച്ചും ഉണ്ടാക്കിയ മാനവ സുഖത്തിൻ്റെ ചരിത്രം ഒരു യുദ്ധക്കളത്തിൽ അല്പപ്രാണങ്ങളെ പിടഞ്ഞു മരിക്കുവാൻ പാണ്ഡിത്യഗർവുമായി എത്തിയ ക്ഷാത്ര തേജസ്സിനെ മുഴുവൻ നിർത്തുമ്പോൾ നേരത്തെ നാം സൂചിപ്പിച്ച ആ കാലി കണ്ടപ്പൻ
വിഷയലോകങ്ങളിലേക്ക് നോക്കി കിഞ്ചിജ്ഞനായ മനുഷ്യൻ സർവജ്ഞമായ സൃഷ്ടിയുടെ ചേതനയെ കാലപരിച്ഛിന്നവും ദേശപരിച്ഛിന്നവും വസ്തുപരിച്ഛിന്നവുമായ ലോകങ്ങളിൽ തളച്ചിട്ട് നേടിയ അറിവിൻ്റെ ലോകങ്ങളെ വസ്തുനിഷ്ഠമായ പരിഗണനകളിൽ നിന്നുയർന്ന് ആത്മനിഷ്ഠമായൊരു സമസ്യയിൽ അപഗ്രഥിക്കുകയും അഴിച്ചു വയ്ക്കുകയും വിമർശിച്ചു നോക്കുവാൻ അപേക്ഷിക്കുകയും തുറന്നു സമീപിക്കുവാൻ പറയുകയും ആ സമീപനത്തിൽ നിന്നുയിർകൊണ്ട് നൂതനമായൊരുണർവിൻ്റെ ചക്രവാളത്തിലേക്കുയരുവാൻ ശ്രമിക്കൂ എന്ന് സുഹൃത്തെന്ന പോലെ പറയുകയും ചെയ്യുമ്പോൾ അറിവാജ്ഞയല്ലെന്നും അറിവാഗ്രഹമല്ലെന്നും അറിവുദാരമാണെന്നും ചൂണ്ടിക്കാണിക്കുന്ന ഇത്തരുണത്തിൽ ഭഗവത്ഗീതയുടെ സംഖ്യയോഗം 14 ശ്ലോകം സമാഗതമാവുകയാണ്. ശ്ലോകം നമുക്ക് നോക്കാം. മാത്രാസ്പർശസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാവായിനോ നിത്യ താം തിദീക്ഷസ്വ ഭാരതം. ഹേ കൗന്തേയ, മാത്രാസ്പർശാഹാതു ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാവായിനഃ അനിത്യാഹ അതഃ ഹേ ഭാരത തിദീക്ഷസ്വ. വസ്തുനിഷ്ഠമായ പഠനങ്ങൾ ലോകത്തെ അതിക്രമിക്കുവാനും കൈപ്പിടിയിലൊതുക്കുവാനും ഓടുമ്പോൾ ആത്മനിഷ്ഠമായ പഠനം എന്തു പറയുന്നുവെന്ന്. അല്ലയോ കുന്തിപുത്ര, പാരമ്പര്യവും അതിനെ നേരിടുവാനുള്ള ആധുനികതയും ആ ശബ്ദത്തിൽ പോലുമുണ്ട്. കൗന്തേയ, കുന്തിയുടെ പുത്ര, നീ പഠിച്ചവനാണ്, നീ ആയുധങ്ങൾ എടുത്തവനാണ്, നീ പ്രകൃതിയെ സഹിക്കുകയല്ല ചെയ്യുക, പ്രകൃതിയെ അടിച്ച് കീഴടക്കുകയാണ് ചെയ്യുക. പ്രകൃതിയെ തോൽപ്പിക്കുവാനാണ് നിന്റെ ജന്മം. തോൽപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് ഒരു ജീവിതകാലം ഒന്നും ആസ്വദിക്കാതെ പ്രകൃതിയോട് മല്ലിട്ട്, പ്രകൃതിയിലുണ്ടായി പ്രകൃതിയിൽ അതിനോട് മല്ലിട്ട് ജീവിച്ച് അതിലെരിഞ്ഞടങ്ങുന്നതാണ് നിന്റെ ചരിത്രം. ഏതൊന്നിലുണ്ടായി അതിനോട് എതിർത്ത്, ഏതൊന്നിൽ ജീവിച്ച് അതുമായി മല്ലടിച്ച് അതിൽ തന്നെ എരിഞ്ഞടങ്ങുന്ന നിന്റെ ചരിത്രം രസാവഹമാണ് പുത്ര. നിന്റെ പാരമ്പര്യം ഇതല്ല. നിന്റെ അമ്മ പ്രകൃതിയിൽ വന്ന് പ്രകൃതിയിൽ ജീവിച്ച് പ്രകൃതിയോടിണങ്ങി തിദീക്ഷ കാട്ടിയവളാണ്. പ്രകൃതിയെ അറിയുന്നത് അവളാണ്. ഈശ്വര സൃഷ്ടിയിൽ തിദീക്ഷയാണ് വഴിപുത്ര എന്ന് ചൂണ്ടിക്കാണിക്കുന്ന. അല്ലയോ കുന്തിപുത്ര, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധം. മാത്രാസ്പർശാഹ ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇവയെ ഉണ്ടാക്കുന്നതും. ശീതോഷ്ണ സുഖദുഃഖദാഹ
ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേർന്നാൽ ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇവയൊക്കെ ഉണ്ടാവും. ശബ്ദം കേൾക്കുമ്പോൾ കർണത്തിന് ആ ശബ്ദം സുഖവും ദുഃഖവും തരും. ശബ്ദം നേരത്തെ കൂട്ടി നിയന്ത്രിക്കാനാവില്ല, പുറത്തുനിന്നുണ്ടാകുന്നതാണ്. ബാഹ്യമായൊരു ശബ്ദം പരിണമിപ്പിക്കുവാൻ ഓടുന്നതിന് പകരം അത് സ്വീകരിക്കുന്ന എൻ്റെ സ്വീകരണിയിൽ എന്തു മാറ്റം വരുത്താൻ കഴിയും, അതാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷെ മാനവൻ ഓടുന്നത് പുറത്തുള്ളതിനെ മാറ്റിമറിക്കാനാണ്. ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമ അപായിനഹ, അത് വരികയും പോവുകയും ചെയ്യുന്നതാണ്. അനിത്യാഹ, അവ നിത്യങ്ങളുമല്ല അനിത്യമാണ്. അതഹ ആയതുകൊണ്ട് ഹേ ഭാരത, അല്ലയോ ഭാരത നിത്യനായിരിക്കുന്നവനെ, തിദിക്ഷസ്വ, നീ തിദിക്ഷയോടുകൂടിയവനായാലും സഹിച്ചാലും നീ സഹിക്കുക എന്നുള്ളതാണ് വഴി. ഹേ കുന്തിപുത്ര, തണുപ്പും ചൂടും സുഖവും ദുഃഖവും ഉളവാക്കുന്ന ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള സംയോഗം ക്ഷണഭംഗുരമാണ്. ക്ഷണത്തിലുണ്ടായി മറയുന്നതാണ്. അതുകൊണ്ട് അത് അനിത്യമാണ്. ഹേ ഭാരതവംശജനായ അർജുന, ഭരതൻ്റെ പാരമ്പര്യത്തിലുണ്ടായവനെ, നീ അതിനെ സഹിച്ചാലും. രണ്ടു വഴി ലോകത്തുണ്ട്. ഒന്ന്, എൻ്റെ പ്രകൃതി. രണ്ട്, ഞാൻ കാണുന്ന പ്രകൃതി. ഞാൻ കാണുന്ന പ്രകൃതി എൻ്റെ പ്രകൃതിയോടിണക്കുവാൻ, അതിൽ പരിണാമങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന മാനവൻ. മറ്റൊന്ന്, അതിനിണങ്ങുമാർ സഹനം ശീലിക്കുന്ന മാനവൻ. പാരമ്പര്യത്തിൻ്റെ ആദിമ താളങ്ങൾ സഹനം ശീലിച്ചാവുന്നോളം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സമയം ചെലവഴിച്ചവൻ്റെ ലോകമാണ്. ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം ആസ്വദിച്ചവൻ്റെ പ്രാചീന ലോകം. ഒന്നും ആസ്വദിച്ചില്ലെങ്കിലും ഒരിക്കൽ ഞാൻ ഇച്ഛിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ വരുതിയിൽ കൊണ്ടുപോകാൻ ഓടിയവൻ്റെ ലോകം. പേരും പെരുമയും സൃഷ്ടിയുടെ രഹസ്യമറിഞ്ഞു എന്ന അഹങ്കാരവും ആൾബലവും അട്ടഹാസവുമെല്ലാം നേടുമ്പോഴും കിട്ടിയ ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാതെ, ഒന്നും അനുഭവിക്കാതെ, ഒന്നും അറിയാതെ താൻ നേടിവെച്ചതിൻ്റെ തുടർച്ച അടുത്ത തലമുറ നേടിക്കോളുമെന്ന് സമാശ്വസിച്ച് വിസ്മൃതിയിലാഴുന്ന ശാസ്ത്രലോകം. നിരന്തരമായ സംഘടനം ആന്തരികമായി ഇവിടെ നടക്കുന്നതിൻ്റെ തേരുരുൾ ചിലമ്പൊലികളാണ് യുദ്ധക്കളങ്ങളിലും ഭരണത്തിൻ്റെ ഇടനാഴികകളിലുമെല്ലാം നാം കേൾക്കുന്നത്. മാനവചേതനയെ പിടിച്ചു കുലുക്കുന്ന ജീവസൃഷ്ടിയുടെയും ഈശ്വര സൃഷ്ടിയുടെയും
ഈ വൈചിത്രത്തെ സമഗ്രമായി ഉപദേശിച്ച കൃഷ്ണന്റെയും ആ ഉപദേശങ്ങളുടെ ആസ്വാദ്യതയെ വർണ്ണങ്ങളിൽ കുറിച്ച് നമുക്കായി തന്ന വ്യാസന്റെയും പാവനങ്ങളായ പാദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച് ഈ ഭാഗം ആയശോധനന്മാരുടെ കാൽപാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം.